നമസ്കാരം. കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ടൊയോട്ടയുടെ കൊറോള ഓൾട്ടിസ് ആണ്. ഓൾട്ടിസ് ഒട്ടനവധി ആൾക്കാർ ചോദിക്കുന്ന വാഹനമാണ്. നമ്മുടെ അടുത്ത് ചെയ്തേക്കണം, ഞാൻ മിക്കതും ചെയ്തേക്കണത് എല്ലാം റീ രജിസ്റ്റേർഡ് വാഹനങ്ങളായിരുന്നു. പക്ഷേ ഇത് ഒറിജിനൽ കേരള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓൾട്ടിസ് ആണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നേക്കണം. ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ 2012 മോഡൽ മൂന്നാം മാസം പുറത്തേക്ക് വന്നേക്ക വാഹനമാണ്. സിംഗിൾ ഓണറാണ്. ഏകദേശം കിലോമീറ്റർ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും എവിടെയൊക്കെ സ്ക്രാച്ച് ഡെൻറ്റ് കാര്യങ്ങളൊക്കെ ഇനി വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. അപ്പോൾ നമുക്ക് ഇത് കണ്ടുവരാം. ഈ ഒരു വാഹനം കണ്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ടൊയോട്ടയുടെ കൊറോള ഓൾട്ടിസ് ആണ്. അപ്പോൾ ഓൾട്ടിസ് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കേണ്ട ഓൾട്ടിസ് അവൈലബിൾ ആണോ എന്ന്. ഓൾട്ടിസ് ശരിക്കും പറഞ്ഞാൽ അവൈലബിൾ ആയിരുന്നില്ല. കാരണം ഇത് കുറച്ച് ഡിമാൻഡുള്ള കൂട്ടത്തിലുള്ള വാഹനമാണ്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ നാട്ടിൽ ഒരു കേരള രജിസ്റ്റേർഡ് ഓൾട്ടിസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റുള്ള ടൈമാണ്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം റീ രജിസ്റ്റേർഡ് വാഹനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒറിജിനൽ കേരള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓൾട്ടിസ് ആണ്. D4DG എന്ന ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് പോകണമെങ്കിൽ 2012 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അതേപോലെ സിംഗിൾ ഓണർഷിപ്പിൽ വന്നേക്കുന്ന വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ID വാല്യൂ നോക്കുകയാണെങ്കിൽ 681,000 രൂപ നിലവിൽ ഈ വാഹനത്തിന് ID വാല്യൂ നിലവിൽ നിൽക്കുന്നുണ്ട്. പിന്നെ KL7 ആണ് രജിസ്ട്രേഷൻ വന്നേണ. ഇൻഷുറൻസ് ഫുൾ കവർ വന്നിട്ടുണ്ട്. ലൈഫ് ടാക്സും കാര്യങ്ങളൊക്കെ വന്നേക്കണ നല്ല കലക്കം വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓൾട്ടിസ്. CC 1400 CC ആണ് വന്നേക്കണം. അത് എടുത്ത് പറയണം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സൈഡിലേക്കും ടയറും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഫസ്റ്റ് വീലാർസിലേക്ക് പോവാം. വീലാർസ് നോക്കാണ്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പുള്ള ടയേഴ്സും കൂടെ കാണാം. ബോണറ്റ് നോക്കാം. ബോണറ്റ് നോക്കുമ്പോൾ നമുക്ക് കൂടെ കാണാം, നല്ല നീറ്റ് ബോണറ്റാണ്. ഒരു സ്ക്രാച്ച് പോലും നമുക്ക് കൂടെ കാണാനില്ല. ഓക്കെ, ഹെഡ്ലാമ്പ്സിലേക്ക് വരാം. ഹെഡ്ലാമ്പ്സും ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഹെഡ്ലാമ്പ്സ് നമുക്ക് കൂടെ കാണാം. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നോക്കുമ്പോൾ താഴെ നമുക്ക് ഫോഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നല്ല നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇവിടെ കാണാം. ഹെഡ് ലാമ്പ്സ് നോക്കാം. ഹെഡ് ലാമ്പ്സ് ഇവിടെയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നു. ഫോഗ് ലാമ്പ്സ് ഓക്കെ ആയിട്ടിരിക്കുന്നു. ഈ സൈഡ് പ്രൊഫൈൽ നോക്കാം. ഇവിടെ വീലാർസിലേക്ക് വരാം. വീലാർസ് ഉണ്ടോ, നല്ല നീറ്റായിട്ട് നിൽക്കുന്ന വീലാർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ടയർ നോക്കാം. ടയർ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി സൈഡിലെ രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറിന് ഇവിടെ നീറ്റായിട്ടിരിക്കുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. പൊട്ടിക്കൊരു ചെറിയൊരു സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും സൈഡിൽ നമുക്ക് കാണാനില്ല. ബാക്ക് സൈഡിൽ നമുക്ക് വീലാർസിലേക്ക് വരാം. ഇവിടെ വീലാർസ് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടോ, നല്ല പക്ക ക്വാളിറ്റി ഇരിക്കുന്ന വീലാർസാണ്. അതേപോലെ ഇവിടെ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്കിവിടെ കാണാം. നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡ് പോർഷൻ നോക്കാണ്ട, നല്ല നീറ്റായിരിക്കുന്ന സൈഡ് പോർഷൻ. ഗ്ലാസ് നോക്കാം. ഇവിടെ ഡീഫോഗറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരണമെങ്കിൽ കൊറോള ഓൾട്ടിസിൻ്റെ ബാഡ്ജിങ് കാണാം. D4DG ബാഡ്ജിങ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ടൊയോട്ടയുടെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നു. ലൈനോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് ഡോറും പക്ക കണ്ടീഷനിലിരിക്കുന്ന ഡോറാണ്. ഒരു സ്ക്രാച്ച് പോലും നമുക്ക് ഇവിടെയും കിട്ടുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 4 പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുമ്പോൾ ഇവിടെ സീറ്റ്സ് നോക്കാം. ഒരു ലക്ഷറി ഫീൽ ആയിരുന്ന സീറ്റ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കാം. ഇവിടെ ഡാഷ് ബോർഡ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഡാഷ് ബോർഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിഡിൽ നമുക്ക് ടൊയോട്ടയുടെ ഒറിജിനൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ കിലോമീറ്റേഴ്സ് ചെക്ക് ചെയ്തേക്കാം. അതിനൊക്കെ മുമ്പ് സ്റ്റിയറിംഗ് നോക്കാം. സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളും എയർ ബാഗ് സപ്പോർട്ട്, രണ്ട് സൈഡിലും എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യുമ്പോൾ 1,11,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഫ്ലോറും അതേപോലെ സൈഡൊക്കെ നോക്കാം. ഇവിടെ ഫ്ലോർ മാറ്റൊക്കെ ചെയ്ത് ഭംഗി ചെയ്തിട്ടുണ്ട്. ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഡോർ പാഡ്സ് നമുക്ക് കൂടെ കാണാം. സീറ്റ്സ് നോക്കാം. സീറ്റ്സാണ് അടുത്ത ഹൈലൈറ്റ്. കുട്ടിക്ക് പോലും അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ റിയർ ഭാഗം നോക്കാം. ഇവിടെയും സീറ്റ്സ് നീറ്റായിട്ടിരിക്കുന്നു. ഓരോ ആം റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇവിടെ ഒരു ആം റെസ്റ്റ് ഉണ്ട്, അതൊരു കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇൻറ്റീരിയർ ഭാഗം നോക്കാം. സീറ്റ്സ് നോക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന സീറ്റ്സാണിത്. അതേപോലെ മിഡിൽ നമുക്ക് ആം റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. 3 ഹെഡ് റെസ്റ്റും കൂടി ഉണ്ട്, അതൊരു എടുത്ത് പറയണം. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിരുന്നു ഈ ഒരു വാഹനത്തിന് ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഈ ഒരു കൊറോള ഓൾട്ടിസിൻ്റെ
ഒരു എഞ്ചിൻ ഭാഗം നീറ്റായിട്ട് ചെയ്ത എഞ്ചിനാണ്, ഒരു പൊട്ടിക്ക് പോലും അഴുക്കില്ല കേട്ടോ. അത്രയ്ക്ക് പെർഫെക്ഷൻ തരുന്ന വാഹനമാണ്. എഡ്ജസ് നോക്കാം. അതുകൂടാതെ തന്നെ ഇവിടെ ഫ്രണ്ട് ഭാഗവും ഞാൻ ക്ലോസ് ആയി കാണിക്കുന്നുണ്ട്. അങ്ങനെ നീറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഞ്ചിൻ പോ ഓക്കെ, ഇവിടെ നോക്കാം, അഡ്ജസ് നോക്കാം, ടേസ്റ്റിംഗ് നോക്കാം. ബാറ്ററി നല്ല പവർഫുൾ ബാറ്ററിയാണ്, ഒരു ലാഗോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ എഡ്ജും കൂടി കാണിച്ചു നോക്കാം. എഡ്ജിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ച് ഉണ്ടെങ്കിൽ അത് നോക്കാം. നീറ്റായിട്ട് നിൽക്കുന്ന ഒരു എഡ്ജസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ടും കൂടി ചെക്ക് ചെയ്തേക്കാം. ബൂട്ടിലെന്താ അവസ്ഥ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ബൂട്ട് നോക്കുമ്പോൾ അതിവിശാലമായിട്ട് നീറ്റായിട്ട് നിൽക്കുന്ന ഒരു ബൂട്ട് സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നോക്കാം. ഒരു പൊട്ടിക്ക് പോലും അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല, അത്രയ്ക്ക് നീറ്റാണ്. ഇവിടെ പ്ലാറ്റ്ഫോം നട്ട് ചെയ്യാം. ടയർ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന സ്പെയർ വീലും നമുക്ക് ഇവിടെ കാണാം. സ്പെയർ വീൽ റൂം നോക്കാം. ഫിഫ്ത്ത് വീലും അലോയ്സാണ്, അതുകൂടി എടുത്ത് പറയാം. ഓക്കെ, ഇവിടെ ഈ ഒരു ഇടം കൂടി നമുക്ക് നോക്കിയേക്കാം. ഡീസൻ്റായിട്ട് നിൽക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടൊയോട്ട കൊറോള ഓൾട്ടിസ് കണ്ടു കഴിഞ്ഞു. സിംഗിൾ ഓണർ വാഹനമാണ്, പിന്നെ 2012 രജിസ്റ്റേർഡ് വന്നേക്കണേ. വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ വാഹനത്തിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. റേറ്റ് പറഞ്ഞേക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി വരുന്നതാണ്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഷോറൂമിലേക്ക് വരുമ്പോൾ തന്നെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുമെങ്കിൽ എൻ്റെ രീതിയിലും നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാവുന്നതാണ്. 7012662 നമ്പറിനകത്തേക്ക് എന്നെ വിളിച്ചേക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 6,00,000 രൂപയാണ്. 6.50 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ അതിനെപ്പറ്റി ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.